സംസ്ഥാനത്ത് കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കാത്തത് തിരിച്ചടിയാകുന്നു കൊതുക് വഴി പടർന്നു പിടിക്കുന്ന രോഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത് മഴക്കാലമാകുന്നതോടെ പകർച്ചവ്യാധികൾ വീണ്ടും പെരുകും എന്നാണ് കണക്കുകൂട്ടൻ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയെന്ന അവകാശപ്പെടുമ്പോഴും കൊതുകു വഴി പടർന്നു പിടിക്കുന്ന രോഗങ്ങളുടെ എണ്ണത്തിൽ കുറവില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് ചികിത്സ തേടി വിവിധ ആശുപത്രികളിൽ എത്തിയത് ഇരുപത് പേർ കഴിഞ്ഞ വർഷം മരണപ്പെട്ടതായും ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കിയിരുന്നു ഈ വർഷവും ഡെങ്കിപ്പനി മലേറിയ ചിക്കൻ ഗുനിയ രോഗങ്ങൾ ബാധിച്ച് ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്താത്തതാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായത് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ആരോഗ്യവകുപ്പ് അതാത് ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു കൊതുകു നശീകരണം ബോധവൽക്കരണം ഉൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ജില്ലകൾക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കാത്തത് കനത്ത തിരിച്ചടിയാണ് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങളെയും താളം ജനം തിരുവനന്തപുരം